കഴിഞ്ഞ തവണ സെമി പോലും കാണാനാവാതെ പുറത്തുപോയ ഇന്ത്യക്ക് ഇത്തവണത്തെ വേൾഡ് കപ്പ് വൻ പ്രതീക്ഷ തന്നെയായിരുന്നു. എന്നാൽ ഇത്തവണ സെമി ഫൈനൽ വരെ എത്തിയ ഇന്ത്യൻ പട ഇംഗ്ലണ്ടിനോട് 10 വിക്കറ്റിന്റെ നാണം കെട്ട തോൽവിയാണ് ഏറ്റുവാങ്ങിയത്. സെമിയിൽ നിന്ന് പുറത്തായതിനു പിന്നാലെ നായകൻ രോഹിത്തിന് നേരെയും കോച്ച് രാഹുൽ ദ്രാവിഡിനു നേരെയും വൻ വിമർശനങ്ങൾ ഉയർന്നു വന്നിരുന്നു. ഇപ്പോഴിതാ വെസ്റ്റ് ഇൻഡീസിന്റെ മുൻ വിജയനായകൻ ഡാരൻ സെമി ഇതിനെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ്. വെസ്റ്റ് ഇൻഡീസിനു വേണ്ടി 2012 2016 രണ്ടു തവണ വേൾഡ് കപ്പ് ഉയർത്തിയ നായകനാണ് ഡാരൻ സെമി. ഇന്ത്യയുടെ തകർച്ചയ്ക്ക് യഥാർത്ഥ കാരണം രോഹിത്തോ ദ്രാവിഡോ അല്ലെന്നാണ് സെമിയുടെ അഭിപ്രായം. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: ലോകത്തെ ഏറ്റവും വലിയ T20 ലീഗായ IPL ഇന്ത്യയുടേതാണ്. എന്നാൽ ഇന്ത്യൻ കളിക്കാർക്കാകട്ടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വെച്ച് നടക്കുന്ന ലീഗുകളിൽ കളിച്ചുള്ള അനുഭവ സമ്പത്തില്ല. അതായത്, ഇത്തവണത്തെ വേൾഡ് കപ്പ് ഇന്ത്യക്ക് നഷ്ടമായതിന്റെ പ്രധാന കാരണം വിദേശ T20 ലീഗുകളിൽ ഇന്ത്യൻ താരങ്ങൾ കളിക്കാത്തതാണ്. വിവിധ T20 ലീഗിൽ കളിച്ച് പരിചയമുള്ള താരങ്ങൾ തിളങ്ങിയതായി കാണാൻ സാധിക്കുന്നുണ്ട്. ഇംഗ്ലണ്ട് ഓപ്പണർ അലക്സ് ഹെയിൽസും ഫാസ്റ്റ് ബോളർ ക്രിസ് ജോർദാനും ഓസീസിലെ ബിഗ് ബാഷ് ലീഗിന്റെ കളിക്കാരാണ്. ഓസീസ് പിച്ചിൽ ഇംഗ്ലണ്ടിനു വേണ്ടി മികച്ചത് നൽകാൻ സാധിച്ചതിന് കാരണവും ഇത് തന്നെയാണ്. ഇത്തവണത്തെ T20 വേൾഡ് കപ്പിലെ സമ്പൂർണ്ണ ടീമെന്ന് ഇംഗ്ലണ്ടിനെ വിശേഷിപ്പിക്കാം. ചാമ്പ്യൻ പദവി ഏറ്റവുമധികം അർഹിക്കുന്നതും അവർ തന്നെയാണ്. സമ്മർദ്ദമുണ്ടാക്കിയ എല്ലാ മത്സരങ്ങളിലും തന്നെ സാഹചര്യങ്ങൾക്കനുസരിച്ച് പൊരുത്തപ്പെട്ടു നിന്ന ഇംഗ്ലണ്ട് ടീം തങ്ങൾ ഒരു മികച്ച ഓൾറൌണ്ട് ടീം തന്നെയാണെന്ന് തെളിയിച്ചു തന്നു. പെർത്തിൽ അഫ്ഗാനിസ്ഥാനെതിരെയാണെങ്കിലും പിന്നീട് ശ്രീലങ്കയ്ക്കും ന്യൂസിലാന്റിനുമെതിരെയാണെങ്കിലും ഇത് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ സെമിയിലും ഫൈനലിലുമെല്ലാം അവരുടെ ആധിപത്യം കാണാമായിരുന്നു. ഫൈനലിൽ അവർക്ക് ചേസ് ചെയ്യേണ്ടി വന്നത് വെറും 137 റൺസാണ്. ഇംഗ്ലണ്ട് അത് നേടിയെടുക്കുകയും ചെയ്തു. ഇതാണ് അവരുടെ ബാറ്റിംഗ് ലൈനപ്പിന്റെ പക്വത. ആവശ്യങ്ങൾ മനസ്സിലാക്കി ബാറ്റ് കൊണ്ടും പന്തുകൊണ്ടും മികച്ച പ്രകടനം കാഴ്ചവെച്ച അഡാപ്റ്റബിൾ ടീം ഇംഗ്ലണ്ട് ആയിരുന്നുവെന്നും അതുകൊണ്ട് തന്നെ ഈ വേൾഡ് കപ്പ് അർഹിച്ചിരുന്നത് ഇംഗ്ലണ്ട് തന്നെയായിരുന്നുവെന്നും സെമി കൂട്ടിച്ചേർത്തു.